ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഇപ്പൊ ഞാൻ നാട്ടിലുള്ളത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങോട്ട് വന്നതാണ്. അപ്പൊ ക്വാറന്റൈൻ ഇപ്പൊ 5-ാം ദിവസമാണ്, ഇപ്പൊ ഇവിടെ 7 ദിവസമാണ് ക്വാറന്റൈൻ. അപ്പൊ നമുക്ക് വീഡിയോ ഒന്നും അധികം എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളാകെ ഒരു ഡിലേ വന്നു. അപ്പൊ എനിക്ക് തോന്നി എന്തുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ഫുഡ് വിഷയം എടുത്തുകൂടാന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് വീട്ടിലെ ഫുഡ് തന്നെ വീട് എടുക്കാന്ന്. അപ്പൊ നിങ്ങൾ ഓവറായിട്ടൊന്നും എക്സ്പെക്ട് ചെയ്തത് നമ്മൾ നാടൻ ഫുഡാണ്, സിമ്പിളാണ് സംഭവം. ഒരു ദിവസത്തെ ഫുൾ റൊട്ടീൻ, രാവിലെ ഉച്ച വൈകിട്ടുള്ള ഫുൾ റൊട്ടീനാണ് ഇന്നത്തെ വീഡിയോ ഫുഡിന്റെ. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. പ്രഭാതം പൊട്ടിവിടിറന്നിട്ട് കുറച്ചധികം നേരമായി, എണീക്കാൻ ലേറ്റായിപ്പോയി. ദേ നമ്മുടെ സ്വന്തം കട്ടൻ റൊട്ടീന്, മലയാളികളുടെ വികാരമായ പൊറോട്ടയും. അപ്പോൾ പൊറോട്ടയിലേക്ക് തക്കാളിക്കറി ഒഴിക്കുന്ന കണ്ടിട്ട് ആരും എന്നെ തെറി വിളിക്കാൻ വരരുത്. വൃശ്ചിക മാസമായതുകൊണ്ട് വീട്ടിൽ ഇറച്ചി മീൻ ഒന്നും കയറ്റുന്നില്ല. ആ പൊറോട്ടൻ്റെ കീറിയെടുത്തിട്ട് ആ തക്കാളി കഷ്ണം ബീഫാന്ന് മനസ്സിൽ സങ്കല്പിച്ചിട്ട് അണ്ട് കഴിക്കാണിപ്പോൾ മാറി നിൽക്കറിയത്തില്ലേ, അത് ഒപ്പിയെടുത്ത് അണ്ട് കഴിച്ചാണ്ടല്ല. പൊറോട്ടൻ്റെ ടേസ്റ്റ് കാരണം തക്കാളിക്കറി എന്നൊരു കുറവായി തോന്നിയില്ല. പൊറോട്ടയും കട്ടണം അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ പ്രഭാത ഭക്ഷണം വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇപ്പോൾ സമയം പഴങ്ങുമായിട്ടുണ്ട്. സാധാരണ നാട്ടിലുള്ള ഈ സമയങ്ങളിൽ നമ്മൾ കഞ്ഞി കഴിക്കാറ്, കഞ്ഞിയോ വല്ല ചുട്ടരച്ച ചമ്മന്തിയും പിന്നെ അതുപോലെ ഉണക്കമീനും പപ്പടം ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ക്വാറന്റൈൻ ആയതുകൊണ്ട് 3 നേരം അരിഭക്ഷണം കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ കഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് ആ സമയത്ത് ചായയും ഒരു സ്നാക്കും ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്നാക്ക് ഇവനാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇവനെ മടക്കുന്ന പറയാം, ചിലടത്ത് അയിനാസ് എന്നൊക്കെ പറയും. അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്നാക്കാണത്, നല്ല മധുരമാണ് ഈ സംഭവത്തിന്. അപ്പോൾ ഇതും കട്ടൻ ചെയ്യണം നമ്മുടെ ഇന്നത്തെ ഫുഡ്. ആഹാ, എവിടെ പോണ് മുട്ടിലഴഞ്ഞ്? പിന്നെ മീനിനോട് വർത്തമാനം പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് നേരെ ഉച്ചയാക്കി. അപ്പോൾ അതെ, അച്ഛൻ ഞങ്ങൾക്കുള്ള ഫുഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഊണ്. നാട്ടിലെത്തിയാൽ പിന്നെ വാഴയില നമുക്കൊരു വീക്ക്നെസ്സാണ്. അപ്പോൾ നടുക്ക് നല്ല ചോറിട്ടിട്ട് നമ്മുടെ പപ്പായയുടെ കറി ഒഴിക്കുക. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കർമൂസാന്നാട്ടോ പറയാം. പിന്നെ കൂട്ടിന് ഒരു പപ്പടവും കുറച്ച് ചീര തോരനും. ഒരു പൊരിച്ച മത്തിയോട് ഉണ്ടായിരുന്നെങ്കിൽ സംഭവം ഉഷാറായിരുന്നു. അതില്ലാത്തതുകൊണ്ട് തോരനും പപ്പടവും കൂട്ടി നന്നായൊരു പിടി അങ്ങ് പിടിച്ചു. സംഗതി ഉഷാർ. അങ്ങനെ ഉന്തിത്തള്ളി ഉന്തിത്തള്ളി വൈകുന്നേരമാക്കി. അങ്ങനെ നേരെ മുറ്റത്തെത്തിയപ്പോൾ ദേ കിടക്കുന്നു നമ്മുടെ ഓർക്കാപ്പിളി. അതിലാകെ 5 എണ്ണേ ഉള്ളൂ, അതിലൊന്നും ഞാനിങ്ങനെ എടുക്കുക. പിന്നെ ഒന്നും നോക്കില്ല. ഒരു സർജൻ്റെ അതേ കഴിവഴക്കത്തോടു കൂടി അവനെ അങ്ങ് ഓപ്പറേറ്റ് ചെയ്തു. അവൻ്റെ ഉള്ളിലെ കുരുമുളകിൻ്റെ ഡെഫിഷ്യൻസി അങ്ങോട്ട് തീർത്തു കൊടുത്തു. അങ്ങനെ ചെടികളെ നോക്കിയും വെള്ളമൊഴിച്ചും നേരം കുറയാണ്ട് പോയി. അപ്പോഴേക്കും നമ്മുടെ വൈകുന്നേരത്തെ ചായ എത്തിയിട്ടോ. വൈകുന്നേരം ആയപ്പോൾ ചായ മാറി കാപ്പിയായി, പിന്നെ കൂടെ നല്ല പുഴുങ്ങിയ പഴവും. ഡിന്നറിലെ കാത്തിരിപ്പ് ഇവിടെ അവസാനിക്കണം. അന്നത്തെ ഡിന്നറ് ചപ്പാത്തി, അതുപോലെ തന്നെ നമ്മുടെ നാടൻ മുരിങ്ങയുടെ ഇലയുടെ കറിയാണ്. കുറച്ച് കഴിക്കാം, പിന്നെ കൂട്ടിന് കുറച്ച് വെണ്ടയ്ക്ക മുളകിട്ടതുണ്ട്. അപ്പോൾ ഈ ഡിന്നറ് കഴിഞ്ഞതോടുകൂടി നമ്മുടെ ക്വാറന്റൈൻ ഫുഡ് വിശേഷം കൂടെ തീരുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇനി പുതിയ വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ. പിന്നൊരു കാര്യം, എൻ്റെ ചില ഫ്രണ്ട്സ് പറഞ്ഞു അവർക്കൊന്നും നമ്മുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളെടുത്ത് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും.